കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു i10 1.2 കാപ്പാഞ്ചും വന്നേക്കണ നല്ല കലക്കം വണ്ടിയാണ്. 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അത് മാത്രമല്ല റെഡ് കളറാണ്. റെഡ് കളർ i10 നമുക്ക് കുറച്ച് റയറായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ റെഡ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ധൈര്യമായിട്ട് വന്നെടുക്കാം. കാരണം കളറിനൊന്നും യാതൊരു രീതിയിലുള്ള ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിച്ചില്ല. നല്ല പക്ക കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകാൻ പോകണം. 2010 ആണെങ്കിലും പുത്തൻ ഇൻഷുറൻസ് വരുന്നുണ്ട്. 4 ടയറും കണ്ടീഷൻ ടയേഴ്സാണ്. ഉള്ളിൽ നമുക്ക് ഈ കളറിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും അങ്ങനത്തെ തീമും കാര്യങ്ങളൊക്കെയാണ് പോയേക്കണം. പിന്നെ ഒരു വാഹനം ഫുൾ കണ്ടുവരാം. ഇന്ത്യ സെക്സ്റ്റിയേഴ്സ് കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഈ ഒരു i10 ആണ്. അപ്പോൾ ഈ ഒരു i10 പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2010 മോഡൽ റെഡ് കളറിൽ വന്നേക്കണ i10. റെഡ് കളർ i10 അങ്ങനെ അധികം റോഡിൽ കാണാറില്ല. പക്ഷേ ഇതൊരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു i10 ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു i10. അത് മാത്രമല്ല സ്പോർട്സ് ആണ്. സ്പോർട്സ് എഡീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബാഗിൽ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ 1.2 എഞ്ചിനാണ് വന്നിരിക്കണേ. ടയറൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെയാണ് വേറെ ഹൈലൈറ്റ്. നല്ല ബോഡി മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു സീറ്റ് കവേഴ്സും ഡാഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. ടയർ കണ്ടീഷനും അതേപോലെ തന്നെ റൂഫും എഞ്ചിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിന് റൂഫ് വന്നിരിക്കുന്നത്. വളരെ നീറ്റായിട്ടിരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇനി ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇവിടെ വീലാസിലേക്ക് പോകാം. വീലാസ് നീറ്റായിട്ടിരിക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഹ്യുണ്ടായിയുടെ തന്നെ വീൽ കപ്പ് വരുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ബോണറ്റും കൂടെ കാണാം. വിൻഷീൽഡിലും കാര്യമായിട്ടുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താഴെ ബമ്പേഴ്സിലേക്ക് വരാം. ഇവിടെ ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബമ്പേഴ്സ് നീറ്റായിട്ടിരിക്കുന്നു. കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമുക്കിവിടെ ഇവിടുത്തെ വീലാർസ് നോക്കിയേക്കാം. ഈ വീലാർസായാലും നീറ്റായിട്ടും വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സും നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്കിനി രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്നു. പുതുക്കിയൊരു സ്ക്രാച്ചും കൂടെ കാണാം. അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് തരാവുന്നതാണ്. അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനായിട്ടും ഇവിടെ നീറ്റായിട്ടിരിക്കും. സൈഡ് പോർഷനും കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പും നല്ല നീറ്റായിട്ടിരിക്കുന്നു. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഡിഫോക്കസ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്പോയിലർ വരുന്നുണ്ട്. ടോപ്പൊക്കെ നോക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്നു. 1.2 ബാഡ്ജിങ് ഉണ്ട്. സ്പോർട്സിൻ്റെ ബാഡ്ജിങ് നിൽക്കുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സും നമുക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാസിലേക്ക് ഒന്ന് വയ്ക്കാം. വീലാസൊക്കെ നീറ്റായിട്ടിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയേഴ്സ്. ഇൻറ്റീരിയേഴ്സൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് അറൗണ്ട് 90,000 പ്ലസ് കിലോമീറ്റേഴ്സ് വാഹനപ്പോൾ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. അതിൻ്റെ പേരിൽ കിലോമീറ്റേഴ്സിൽ യാതൊരു ഡൗട്ടോ കാര്യങ്ങളോ വയ്ക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, വാഹനം നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിനി റിയർ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സായാലും നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ്രൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശേഷം നമുക്ക് എൻജിൻ ഭാഗം അതിൻ്റെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു i10 ആ ഒരു എൻജിൻ ഭാഗം. ഒരു ഡാമേജോ ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. കേട്ടോ, വളരെ നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജസ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചാണ് ആ ഒരു ഇൻറ്റീരിയർ പോർഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡിലേക്ക് നോക്കാം. ബാക്കിലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പിയിട്ട് കണ്ടീഷൻ നോക്കിയേക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് കൊടുക്കണം. അതേപോലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ആയാലും പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്.
അതേപോലെ നമുക്ക് ഇനി അഡ്ജസ്റ്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റിലെന്തെങ്കിലും രീതിയിലുള്ളൊരു പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. കണ്ടോ, ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, നല്ല റെഡ് കളറിൽ റോഡിലേക്ക് ഇറങ്ങി നല്ല പ്രസൻസ് ഇടുന്ന വാഹനമാണ്. നാല് കണ്ടീഷൻ ടയേഴ്സ് വരുന്നുണ്ട്, പിന്നെ പുത്തൻ ഇൻഷുറൻസ് ആയിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എക്സ്പയർ ആയിരിക്കണം, പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷ് ഇൻഷുറൻസ് കിട്ടും. അതുകൂടെ അതിന് ഉള്ളിൽ മ്യൂസിക് സിസ്റ്റം, എ സി, പവർ വിൻഡോസും കാര്യങ്ങളും ആക്റ്റീവ് വാഹനത്തിന് വരുന്നുണ്ട്. റെഡ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ റെഡ് തീമിൽ തന്നെ പോയേക്കണം. അപ്പോൾ നല്ലൊരു വാഹനമാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ആലുവയിൽ ന്യൂമറസ് കാസിൽ വാഹനം ഇപ്പോൾ നിലവിൽ കിടക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 178,000 രൂപയാണ്, 1.78 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തുണ്ട്, വിളിക്കാൻ സംസാരിക്കാൻ, നെഗോഷിയേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.